ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. വലിയ അപ്ഡേറ്റ് ആൻഡ് റിവ്യൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. അതെ, വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ കിട്ടിയത്. അതെ, ഫ്ലവേഴ്സ് ടി വി അടുത്തിറക്കി 10 സിനിമകൾ വീണ്ടും സെൻസർ, അവരുടെ സെൻസർ സർട്ടിഫിക്കറ്റോടെ സെൻസർ ചെയ്തിരിക്കുന്നു. നമ്മുടെ അപ്ഡേറ്റ് അറിഞ്ഞായിരുന്നു. ആ അപ്ഡേറ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ജുമാൻജി നെക്സ്റ്റ് ലെവൽ എന്ന ചിത്രത്തിന്റെ സെൻസർ റിസൾട്ട് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു. എന്നാൽ ആ ചിത്രം ഇപ്പോൾ ഇതാ നമ്മുടെ ഫ്ലവേഴ്സ് ടി വിയിൽ പ്രീമിയർ ചെയ്യാനായിട്ട് പോവുകയാണ്. എന്നാണ്, എപ്പോഴാണെന്നൊക്കെ നമുക്ക് വിശദമായിട്ട് പറയാം. അപ്പോൾ മലയാള മിനി സ്ക്രീനിൽ ആദ്യമായിട്ടാണ് ജുമാൻജിയുടെ മൂന്നാമത്തെ പാർട്ടായിട്ടുള്ള നെക്സ്റ്റ് ലെവൽ എന്ന ചിത്രം മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്ത് വരുന്നത്. ക്രിയേറ്റീവിലും ജുമാൻജിയുടെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും മാത്രമേ മലയാളത്തിൽ ഡബ് ചെയ്തിട്ടുള്ളൂ. മൂന്നാമത്തെ പാർട്ട് മലയാളത്തിൽ ഡബ് ചെയ്തിട്ടില്ല, വരും നമ്മുടെ പ്രതീക്ഷയാണ്. എന്തായാലും വന്നില്ല. എന്നാൽ ഇതാ ഫ്ലവേഴ്സ് ടി വി ആ ഒരു ചിത്രം കൂടി ഇപ്പൊ മലയാളത്തിൽ എടുത്തിരിക്കുകയും കഴിഞ്ഞിരിക്കുക. അപ്പോൾ ചിത്രത്തിന്റെ പ്രൊമോ ഒക്കെ ഇപ്പോൾ ഫ്ലവേഴ്സ് ടി വി കാണിച്ചു തുടങ്ങുന്നുണ്ട്. അപ്പം നിങ്ങൾ ഫ്ലവേഴ്സ് ടി വി വെച്ചാൽ കാണാനായിട്ട് സാധിക്കും ചിത്രത്തിന്റെ പ്രൊമോ. നമുക്ക് നമ്മുടെ മെയിൻ കാര്യത്തിൽ കടക്കാം. ചിത്രം എന്നാണ് വരുന്നത്, എപ്പോഴാണ് വരുന്നത്? അപ്പൊ ചിത്രം വരുന്നത് എന്ന് വെച്ചാൽ, ഈ വരുന്ന ജൂലൈ 9, അതായത് ഈ വരുന്ന ജൂലൈ 9 2021 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ഫ്ലവേഴ്സ് ടി വിയിലാണ് ചിത്രം പ്രീമിയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ എല്ലാവരും ഫ്ലവേഴ്സ് ടി വി വരെ തന്നെ ചിത്രം കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ വട്ടം വന്ന ജുമാൻജി വെൽക്കം ടു ജംഗിളിന്റെ ഡബ്ബിങ്ങിന്റെ റിവ്യൂ കൂടി ഇതിനോട് അങ്ങ് പറയാം. അപ്പം ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യണ്ടല്ലോ. അപ്പം ജുമാൻജി വെൽക്കം ടു ജംഗിളിന്റെ ഡബ്ബിംഗ് എന്ന് പറയുന്നത് അത്യാവശ്യം വളരെ നല്ലൊരു ഡബ്ബിംഗ് തന്നെയായിരുന്നു. ഇതുവരെ വന്നതിൽ വെച്ച് ഏറ്റവും കുറച്ച് നല്ലൊരു ഡബ്ബിംഗ് ആയിരുന്നു ജുമാൻജി വെൽക്കം ടു ജംഗിൾ. ലോ കോസ്റ്റ് ആണെങ്കിലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം സ്പൈഡർ വേഴ്സ് പോലെ തന്നെയാണ്, വളരെ മികച്ചൊരു ഡബ്ബിംഗ് തന്നെയായിരുന്നു. നെക്സ്റ്റ് ലെവലും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വിചാരിക്കും. എന്നാലും പ്രൊമോ കണ്ടതോളം ചെയ്തിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് ഒരു വിശ്വാസം. ഇപ്പൊ നമ്മുടെ അനാക്കൊണ്ട ഓഫ് സ്പ്രിംഗ് അമാൻഡയ്ക്ക് വോയിസ് കൊടുത്ത ആളല്ല അനാക്കൊണ്ട ട്രയൽ ഓഫ് ബ്ലഡ് എന്ന് പറഞ്ഞത് അനാക്കൊണ്ടയ്ക്ക് സൗണ്ട് കൊടുത്തത്. എന്തായാലും അതേപോലെ ആവത്തില്ല. എന്തായാലും നല്ലൊരു ഡബ്ബിംഗ് തന്നെയായിരിക്കും. ആദ്യ പാട്ടിൽ കൊടുത്തിട്ടുള്ള അതേ ആൾക്കാർ തന്നെയായിരിക്കും ജുമാൻജി നെക്സ്റ്റ് ലെവലിനകത്തും ഇവർക്കൊക്കെ ഡബ് ചെയ്യുന്നത്. ഡ്വെയിൻ ജോൺസന്റെ സൗണ്ടും പിന്നെ ബാക്കിയുള്ള ഫീമെയിൽ ക്യാരക്ടേഴ്സും മെയിൽ മെയിൻ ക്യാരക്ടേഴ്സും എല്ലാം അത്യാവശ്യം നല്ല വോയിസ് ആയിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടത്. എവിടെ ഒരു പോരായ്മ തോന്നില്ല, എല്ലാം നല്ലൊരു വോയിസ് തന്നെയാണ്. വില്ലന്റെ വോയിസ് എനിക്കൊരു ചെറിയ പോരായ്മയായിട്ട് തോന്നി, പക്ഷേ കുഴപ്പമില്ല. സൂര്യ ടിവിയുടെ വോയിസും നല്ല തന്നെയായിരുന്നു. സൂര്യ ടിവിയുടെ ഡബും നല്ലതായിരുന്നു. ഫ്ലവേഴ്സ് ടിവിയുടെ ഡബും നല്ലതായിരുന്നു. ഒരു ഈക്വൽ പോലെ നിൽക്കുകയാണ് രണ്ട് ഡബും. വളരെ മികച്ച ഡബ്ബിംഗ് തന്നെയായിരുന്നു രണ്ട് ടീമുകാരും ചെയ്തു. എനിവേ, വീഡിയോ പിടിച്ച് വൈൻഡിപ്പിയാണ്. വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. ചെയ്യുന്നത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.